മുമ്പ് ഞാൻ സ്കൂളിൽ പോകാൻ നേരത്ത് ഡ്രൈവറാണ് സംഭവം കൊണ്ടാക്കണം. ഒരു ദിവസം ഡ്രൈവർ വന്നില്ല. അപ്പം ഇവിടെ ഒരു മോനി ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചി എന്താ പറയുക, അവർ എന്തോ പ്രശ്നമുണ്ട് അവർക്ക്, എന്തോ അല്ല ജോലിക്ക് നിൽക്കുന്ന ചേച്ചിയാണ്. അപ്പം പല്ലെന്തോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ടാണ്. അപ്പം മമ്മി ടീച്ചറാണല്ലോ, അറിയാമല്ലോ. മമ്മി സ്കൂളിൽ പോയി, ചേട്ടൻ പോയി. അപ്പം ഞാൻ മാത്രം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ ഡ്രൈവർ വരില്ല എന്ന സംഭവം വിളിച്ച് പറഞ്ഞ സുഖമില്ല, പനി എന്തുകൊണ്ടാണ്. അപ്പം എടാ നിനക്ക് സ്കൂളിൽ പോകണ്ടേ, റെഡിയാവും. അല്ലപ്പോൾ ഡ്രൈവറായിട്ടൊപ്പം ഞാൻ സ്കൂളിൽ പോകണം, പിന്നെ സ്കൂളിൽ പോകണ്ടാവും. അല്ലപ്പം എന്നെ ആരും കൊണ്ടാക്കും പറഞ്ഞു. അത് മോനി ചേച്ചി കൊണ്ട്, മോനി ചേച്ചി, മോനി ചേച്ചിയോടൊന്നും ഞാൻ സ്കൂളിൽ പോകുന്നില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവർ അല്ലടാ നിനക്ക് ഞാൻ സിൽക്ക് അസ്മിതയെ കൊണ്ടുവന്ന എന്താ പറയുക, ഒരുപാട് തമാശകളുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കുമ്പോൾ പോലും ഞങ്ങള് ഞാനും ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ വെളിയിൽ ഇരിക്കുകയായിരിക്കും, ഞാനും ചേട്ടനും ഡാഡിയും ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ മമ്മി അടുക്കളയിലെ പാത്രം എന്തെങ്കിലും കഴുകായിരിക്കും. അപ്പോൾ ഡാഡി വിളിക്കും, ലീല ലീല, വിളി ചിലപ്പോൾ മമ്മി കേൾക്കണ്ടാവില്ല, ലീല രക്ഷപ്പെട്ടാ പോയാ. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കോമഡികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയാ, ഇവിടെ ഹ്യൂമറുകൊണ്ട് നിറഞ്ഞ് നല്ല നല്ല രസമായിരുന്നു. ഫാക്ടറായിരുന്നു. പിന്നെ ഇടക്ക് വരുമല്ലോ, ഈ പറഞ്ഞ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോഴേക്കും ചിലപ്പോൾ ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ചിലപ്പോൾ ഏതാണ് പുതുക്കോട്ടല്ല പുതുമുളവാളൻ ആണെന്നാണ്, അത് ഇവിടെ തന്നെ അടുത്ത ഡാഡി തിരിച്ചു വരുന്നത് പോലീസിന്റെ വേഷത്തിലൊക്കെ ആയിരിക്കും തിരിച്ചു വരുന്നത്. ആരോടാ പഠിക്കാത്തത് എന്നൊക്കെ ചോദിച്ച് രസമാണ് അവിടെ.